ഓം ശാന്തി. ഓരോ പ്രഭാതവും നമ്മൾ കണ്ണു തുറക്കുന്ന സമയത്ത് ഈശ്വരൻ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ $86,400 കൂടിയ ഒരു ദിവസമാണ് നമുക്ക് നൽകുന്നത്. ആ $86,400 നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അഥവാ ഉപയോഗിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ അത് നമുക്ക് ലഭ്യമല്ല, അത് നമ്മുടെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകും. പിറ്റേ ദിവസം ആരംഭിക്കുമ്പോൾ അഥവാ അടുത്ത ദിവസം വീണ്ടും $86,400 കൂടിയ ഒരു ദിവസം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ എല്ലാ ദിവസവും ഭഗവാൻ നമുക്ക് തരുന്ന ആ ധനം അന്നത്തെ ദിവസം ഉപയോഗിക്കാം, അടുത്ത ദിവസത്തേക്ക് നമുക്ക് ഒരിക്കലും അതിനെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് സാധ്യമല്ല. അന്ന് ഉപയോഗിച്ചാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കത് നഷ്ടമാകും. ജീവിതമാകുന്ന യാത്രയിലെ ഭഗവാൻ നൽകുന്ന ഈ ബാങ്കിൽ ഓരോ ദിവസം നൽകുന്നത് 86,400 സെക്കൻഡുകളാണ്. ഇതിൽ ഓരോ സെക്കൻഡും എന്ന് പറയുന്നത് ഓരോ ഡോളറിനോളം, അഥവാ അത്ര അമൂല്യമാണ്, അത്രയും വില പിടിച്ചതാണ്. സമയത്തിൻ്റെ വില നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അത്രയും അമൂല്യമാണ് സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സമയത്തെക്കുറിച്ച് പറയുന്നത് യു കോണ്ട് ഓൺ ഇറ്റ് ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ്. നിങ്ങൾക്ക് സമയത്തെ ഒരിക്കലും സ്വന്തമാക്കി വയ്ക്കാൻ സാധ്യമല്ല, പക്ഷേ സമയത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. യു കോണ്ട് കീപ്പ് ഇറ്റ് ബട്ട് യു ക്യാൻ സ്പെൻഡ് ഇറ്റ്. ഒരു സമയത്തിനെ നമുക്ക് നമ്മുടേതായി നിക്ഷേപിച്ച് സൂക്ഷിക്കാനൊന്നും സാധ്യമല്ല, പക്ഷേ അതിനെ ചെലവഴിച്ച് നമുക്ക് ആനന്ദിക്കാം. വൺസ് ഇറ്റ് ലോസ്റ്റ് യു ക്യാൻ നെവർ ഗെറ്റ് ഇറ്റ് ബാക്ക്. സമയം ഒരിക്കൽ കടന്നുപോയാൽ അത് തിരിച്ചു വരില്ല, അതിനെ നമുക്ക് വീണ്ടും തിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞുപോയ സമയങ്ങളൊന്നും തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ധനം, അഥവാ ഏറ്റവും പ്രൈസ്ലെസ് ആയിരിക്കുന്ന അമൂല്യമായ നിധിയാണ് ധനം എന്ന് പറയുന്നത്. അതിൽ ഓരോ സെക്കൻഡും അത്രയും അമൂല്യമാണ്. ഓരോ സെക്കൻഡും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സെക്കൻഡിനെ ഞാൻ ഏത് രീതിയിലാണോ ഉപയോഗിക്കുന്നത്, ആ രീതിയിൽ എൻ്റെ ജീവിതം ഒന്നുകിൽ ഉന്നതിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ തകർച്ചയിലേക്കായിരിക്കും. ഒരു സെക്കൻഡിനെ നല്ല രീതിയിൽ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം കാലം കഴിയുമ്പോൾ വളരെ ഒരു ഉയർന്ന അവസ്ഥയിലെത്തും. അഥവാ ഓരോ സെക്കൻഡും ഞാൻ മോശമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിനെ തകർത്തിക്കളയും. ഒന്നുകിൽ എൻ്റെ പ്ലാറ്റ്ഫോം സെറ്റാക്കും, അല്ലെങ്കിൽ എൻ്റെ പ്ലാറ്റ്ഫോമിനെ ഞാൻ അത് ലൂസ് ചെയ്യും. രണ്ടും നമ്മുടെ കയ്യിലാണ്. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും, ഒന്നുകിൽ ഞാൻ അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തും, അത് ഉറപ്പാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് അത്രയും അമൂല്യമാണ്. ഒരു സെക്കൻഡ് വെറും ഒരു സെക്കൻഡായി കടന്നു പോകുന്നില്ല, ആ സെക്കൻഡുകൾ കൂടുന്നതനുസരിച്ച് ഒരു 60 സെക്കൻഡായി കഴിയുമ്പോഴേക്കും അതൊരു മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. 60 മിനിറ്റ് ചേരുമ്പോൾ അതൊരു മണിക്കൂറാകും. 24 മണിക്കൂർ ചേരുമ്പോൾ അതൊരു ദിവസമാകും. 7 ദിവസം ചേരുമ്പോൾ ഒരാഴ്ചയാകും. 4 ആഴ്ച ചേരുമ്പോൾ ഒരു മാസമാകും. പിന്നെ അത് വർഷങ്ങളാകും. ഇങ്ങനെ സമയം നമ്മളറിയാതെ കടന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സെക്കൻഡ് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് എൻ്റെ ജീവിതത്തിൻ്റെ വർഷങ്ങളോളമുള്ള തീരുമാനത്തിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പാണ്. ഈ ഒരു സെക്കൻഡ് ഞാൻ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നത് ആധാരമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കി നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അമൂല്യമായി ഉയർന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. വലിയൊരു ലൈഫിന് സ്വപ്നം കാണുക, അതുമാത്രം പോരാ, ഇന്നത്തെ പ്രസൻറ്റിലിരിക്കുന്ന ഈ ഒരു സെക്കൻഡിന് ഞാൻ മൂല്യം കാണുന്നുണ്ട് എങ്കിൽ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും. അല്ലെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് ഇന്നത്തെ വർത്തമാന സമയം പോട്ടെ എന്ന് പറയുകയാണ് എങ്കിൽ അവരുടെ വലിയ സ്വപ്നം പോട്ടെ എന്ന അവസ്ഥയിലേക്ക് പറന്നു പോകും. അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡും അമൂല്യമാണെന്ന് കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ യാത്ര മുന്നോട്ട് പോകാൻ. നമുക്ക് ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കണം. അവരുടെ ഒരു വർഷം പോകുമ്പോൾ അവരുടെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, അവരുടെ ഗ്രേഡ് എത്ര ഡിഫറൻ്റായി മാറും എന്നുള്ളത്. ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു അമ്മയോട് ചോദിക്കണം. ഏതമ്മയാണോ 8-ാമത്തെ മാസം ശേഷം 8 മാസത്തോളം കുഞ്ഞിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി 8-ാമത്തെ മാസം കുഞ്ഞ് നഷ്ടപ്പെടുന്ന ആ അമ്മയോട് ചോദിച്ചാലറിയാം ഒരു മാസത്തിൻ്റെ വില എത്ര വലുതാണ് എന്ന്. ഒരാഴ്ചയുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കണോ? ഒരു ഓൺലൈൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഡിറ്ററോട് ചോദിച്ചാലറിയാം ഒരു ആഴ്ച എത്ര വിലപ്പെട്ടതാണ് എന്ന്. ഒരു മണിക്കൂറിൻ്റെ വില അറിയണമെങ്കിൽ നമുക്ക് വിദൂരത്തിലിരിക്കുന്ന കപ്പിൾസ്, ദമ്പതിമാരോട് ചോദിച്ചാലറിയാം ഒരു മണിക്കൂർ ഒന്നിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു മണിക്കൂറിൻ്റെ വില എത്ര വലുതാണെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മിനിറ്റിൻ്റെ വില അറിയണോ? യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഒരു മിനിറ്റിന് ബസ് മിസ്സായി, ഒരു മിനിറ്റിന് ഫ്ലൈറ്റ് പോയി, ഞാൻ എത്താൻ ഒരൊറ്റ മിനിറ്റ് വൈകി ട്രെയിൻ മിസ്സായി. ആ ഒരു മിനിറ്റ് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ വ്യത്യാസങ്ങൾ എന്താണെന്ന് ഒരു യാത്രക്കാരന്, ബസ് മിസ്സായിരിക്കുന്ന അഥവാ തൻ്റെ ബസ്സോ ഫ്ലൈറ്റോ ട്രെയിനോ മിസ്സായ ഒരു യാത്രികനോട് ചോദിച്ചാൽ അറിയാം ഒരു മിനിറ്റിൻ്റെ വില എത്ര വലുതാണെന്ന്. അതുപോലെ തന്നെ ഒരു സെക്കൻഡിൻ്റെ വില എന്താണെന്ന് നമുക്കറിയണോ? ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സെക്കൻഡ് കൊണ്ട്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലെയാണ് ആ ഒരു സെക്കൻഡ് കൊണ്ട് ആ ജീവിതം തിരിച്ചു കിട്ടിയ ഒരു ആനന്ദം, ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, ഇതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരു മില്ലി സെക്കൻഡിൻ്റെ വില അറിയണോ? നമുക്ക് ഫസ്റ്റും സെക്കൻഡും നഷ്ടപ്പെടുന്ന ഒരു അത്ലറ്റിനോട് ചോദിച്ചാൽ അറിയാം, അഥവാ മത്സരത്തിൽ മെഡൽ നഷ്ടപ്പെടുന്ന ഒരു അത്ലറ്റിനോട് ചോദിച്ചാൽ അറിയാം ഒരു മില്ലി സെക്കൻഡിൻ്റെ വില എന്താണെന്ന്. ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ നഷ്ടപ്പെട്ടത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണ്. നൂറിൽ ഒരു സെക്കൻഡിനെ നൂറാക്കി ഭാഗിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം, അത്രയും ചെറിയ ഒരു ചെറിയ നിമിഷം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യക്ക് മെഡൽ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഒരു സെക്കൻഡിൻ്റെ വില അതിലും അമൂല്യമാണ്, ജന്മജന്മാന്തരത്തിൻ്റെ ഭാഗ്യത്തിലേക്ക്. കാരണം നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പറന്നു പോകാൻ വേണ്ട സമയം ഒരു സെക്കൻഡ് സമയമാണ്. ആ ഒരു സെക്കൻഡ് സമയം നിങ്ങൾ ഈശ്വരൻ്റെ സ്മൃതിയിലാണ് ഈ ശരീരത്തിൽ നിന്ന് പറന്നു പോകുന്നത് എങ്കിൽ നമ്മുടെ എല്ലാ ജന്മവും, അടുത്ത ജന്മം വളരെ ഉയർന്ന ജന്മത്തിലായിരിക്കും. അഥവാ ആ ഒരു സെക്കൻഡ് വസ്തുക്കളുടെ ഓർമ്മയിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ബുദ്ധി അടുത്ത ജന്മത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ ഒരു കൺഫ്യൂസ്ഡായ ബുദ്ധി ആയിരിക്കും. വ്യക്തികളുടെ ഓർമ്മയിലാണ് നമ്മൾ ശരീരം വിടുന്നത് എങ്കിൽ അടുത്ത ജന്മം ആരെ ഓർമ്മിച്ചോ അവരുടെ അരികിൽ നമ്മൾ പോയി ജനിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈശ്വരൻ നാമം സ്മരിക്കുക, ഈശ്വരനെ ഓർമ്മിക്കുക, ഈശ്വരൻ്റെ കഥകൾ വായിക്കുക. കാരണം ആ ഒരു സെക്കൻഡ് നേരത്തെ കാര്യമേ ഉള്ളൂ ആത്മാവ് ശരീരത്തിന് പറന്നു പോകാൻ. അതിനു മുന്നേ അത് ഒരുപാട് തയ്യാറെടുക്കും, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും. പക്ഷെ ആ ഒരു സെക്കൻഡ് നേരം ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് പറക്കുകയാണെങ്കിൽ പ്രയാസമില്ലാതെയും ശരീരത്തിന് പോകാൻ സാധിക്കും. മാത്രമല്ല അടുത്ത ജന്മവും നമുക്ക് വളരെ ഉയർന്നൊരു ജന്മത്തിലേക്ക് മാറാൻ സാധിക്കും. അത്രയും അമൂല്യമാണ് നമ്മുടെ ജന്മം നിശ്ചയിക്കുന്ന, ഭാഗ്യം നിശ്ചയിക്കുന്ന, കുടുംബം നിശ്ചയിക്കുന്ന വിലയുള്ള സമയമാണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡ് സമയവും നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന രണ്ട് ശബ്ദങ്ങളുണ്ട്. ഒരു ശബ്ദം നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, അതായത് നമ്മളെ വളരാൻ സഹായിക്കുന്നത്, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിന് വേണ്ടി സഹായിക്കുന്നത്, ഈ രീതിയിലുള്ള ശബ്ദമായിരിക്കും. അതേസമയം തന്നെ മറ്റൊരു ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും, അത് നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മടി പിടിപ്പിക്കുന്നത്, നമ്മളെ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിപ്പിക്കുന്നത്, കാര്യങ്ങളെ മാറ്റിവെക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ അധപ്പതനത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ഈ രണ്ട് ശബ്ദവും നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇതിൽ ഏത് കാര്യത്തിനെയാണോ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് ശബ്ദത്തിനാണോ നമ്മൾ കാതോർക്കുന്നത്, ആ ശബ്ദം നമ്മൾ പ്രവർത്തിക്കും. ഏത് ശബ്ദത്തിനാണോ നമ്മൾ ഫീഡ് ചെയ്യുന്നത്, അഥവാ ഏത് ശബ്ദമാണോ നമ്മൾ സ്വീകരിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, ആ കാര്യം, ആ ശബ്ദം നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായിരിക്കും. അപ്പോൾ ജീവിതം എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം. ഓരോ സെക്കൻഡിലും നമ്മളെടുക്കുന്ന നിശ്ചയം നമ്മുടെ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പലപ്പോഴും ജീവിതയാത്രയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലവരുടെ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും, അതിവിശിഷ്ട ആളുകളായിരിക്കും, പക്ഷേ അവരുടെ സമയത്തിന് നമ്മൾ വേണ്ടത്ര വില നൽകില്ല. നമ്മളെത്രത്തോളം ഒരാൾക്ക് വില നൽകില്ലയോ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടതിന് ശേഷം പാശ്ചാത്തപിക്കും, പക്ഷെ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. ചിലവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴേ അവരുടെ വില മനസ്സിലാക്കുള്ളൂ, അപ്പോഴും നമുക്ക് വീണ്ടും അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡും നമ്മളും അറിഞ്ഞ് മനസ്സിലാക്കി ഉപയോഗിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീർക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ രണ്ട് ടീച്ചർമാരാണ് നമുക്കുള്ളത്, ഒന്ന് സമയം, മറ്റൊന്ന് ജീവിതം. സമയം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ വില എന്തെന്നാണ്, പക്ഷെ ജീവിതം പഠിപ്പിക്കുന്നത് സമയം ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നാണ്. പക്ഷെ ഈ രണ്ട് ടീച്ചർമാരെക്കാളും ഉയർന്നൊരു ടീച്ചറുണ്ട്, ആ ടീച്ചറാണ് സർവേശ്വരനാകുന്ന ടീച്ചർ, കാലാതീതനായിരിക്കുന്ന, സമയത്തിൻ്റെ ഉപരിയായിരിക്കുന്ന
ആ ടീച്ചറെ ആരാണോ കൂട്ടുകാരനാക്കി മാറ്റുന്നത്, അഥവാ ആ ടീച്ചറുമായി സംഘം ചേരാൻ ആര് തയ്യാറാകുന്നു, അവരുടെ ഓരോ സെക്കൻഡും അമൂല്യമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മയോഗി ജീവിതം അതിശ്രേഷ്ഠമായ ജീവിതമാണ്. അഥവാ നമ്മുടെ മനസ്സും ബുദ്ധിയും ഈശ്വരനിലെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഈ ലോകത്തെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയവും നമ്മുടെ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും ശ്രേഷ്ഠമായിത്തീരും. നമ്മുടെ ജീവിതം എന്നും അമൂല്യമായി തീരും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളെയും അതിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ജീവിതം അമൂല്യമാക്കി തീർക്കാൻ സാധിക്കുന്നവരായി നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ.